എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ടിക്ക ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഞാൻ ആദ്യം ചിക്കൻ മാരിനേറ്റ് ആക്കാൻ 2.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗറും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി 2 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ മസാല ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നുള്ളത്. ഇനി ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലോണം ഫ്രൈ ആകേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിനെ മാറ്റാം. ഇനി ഇതുപോലെ സെക്കൻഡ് ബാച്ചും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കുന്ന ടൈമിൽ നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഇതിന് ഞാൻ 4 ഏലക്ക, 4 ഗ്രാമ്പു, 4 കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ജീരകശാല അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പുതിന ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വേവാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. ഇപ്പോൾ ഇതാ റൈസ് 90% ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഊറ്റിയെടുക്കാം. ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായി കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യണം. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റാം. ഇപ്പോൾ ഇതാ ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതേ എണ്ണയിൽ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 4 ഏലക്ക, 4 പട്ട, 4 ഗ്രാമ്പു. എന്നിട്ട് ഇതിനൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് 4 സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ടിത് വഴഞ്ഞതിന് ശേഷം ഇതിലേക്ക് 4 തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടച്ചെടുക്കാം. ഈ ടൈമിൽ ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളക് പോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന് ഇളക്കാം. എന്നിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈര് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഒന്ന് കയ്യിൽ തിരുമ്പിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ചിക്കൻ മസാല പിടിക്കോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് മൂടി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എന്നിന്ന് ഇത് ഇളക്കിയതിന് ശേഷം നമുക്ക് ദമ്മിടാൻ വേണ്ടി ഇതിനെ മാറ്റാം. ആദ്യം മസാല ഇടാം. എന്നിട്ട് ഇതിലേക്ക് റൈസ് ഇട്ടതിന് ശേഷം ഇത് ലെവൽ ചെയ്ത് കൊടുക്കാം. കുറച്ച് മുൾക്കളർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലി ഇടാം. എന്നിട്ട് ബാക്കി വന്ന മസാല ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൊത്തം റൈസ് ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു സ്മോക്കി സ്മെല്ലിന് വേണ്ടിയിട്ട് ചാർക്കോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിത് 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതിനെ മൂടി വെക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിൽ നിന്ന്. നമുക്കിനി ഇത് റൈസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ റൈസൊക്കെ നല്ല ഒറ്റയായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടിക്ക ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളിത് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ നോട്ടിഫിക്കേഷനായി തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക.